വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഷയവേ ഹോൾ വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടോ, ഇത്രയും ഐറ്റംസ് ഞാൻ ഷയവേന്ന് പർച്ചേസ് ചെയ്തതാ കേട്ടോ. എനിക്കും ഷയവേക്ക് ഒരു ബോണ്ട് സ്റ്റോറി ഉണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ ഫസ്റ്റായിട്ട് ഈ കപ്പുള്ള നല്ല ബ്രാസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇവരുടെ കേട്ടോ. കാരണം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അന്ന് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവർക്കൊരു ഓഫർ ഉണ്ട് ബൈ ടു ഗെറ്റ് ത്രീ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് പൈസ ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഈ ഒരു രണ്ട് പ്രാ മേടിക്കുമ്പോൾ തന്നെ മൂന്നെണ്ണം ഫ്രീ കിട്ടും. അപ്പോൾ അഞ്ച് പ്രായം മൊത്തം ഈ രണ്ട് പ്രായയുടെ പൈസയ്ക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കേട്ടോ. സ്റ്റിൽ നൗ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പ്രാസൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നുള്ളതാ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ വരുത്തേണ്ട, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതിന് മുന്നേ നമ്മുടെ ഡ്രിൽ, അതേ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എവിടെ ചെയ്തേക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതാണ് എൻ്റെ ഐ ഡി, എന്തായാലും ഫോളോ ചെയ്തേക്കുക. സോ ഗൈസ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഈ ഷയവയുടെ വെബ്സൈറ്റ് ആണെങ്കിലും ആപ്പ് ആണെങ്കിലും ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒത്തിരിയേറെ ടൈപ്പ് ഓഫ് ബ്രാസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബ്രാലറ്റ് ബ്രാ, ഹൈ സപ്പോർട്ട് ബ്രാ, മിനിമൈസർ ബ്രാ, സ്പോർട്സ് ബ്രാ, ടീഷർട്ട് ബ്രാ, അതുപോലെ ഒത്തിരിയേറെ വെറൈറ്റീസ് ബ്രാ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പല ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇവരുടെ ബ്രാസും കാര്യങ്ങളും. പിന്നെ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് അല്ലേ, എങ്ങനെയാണ് ഇങ്ങനെ ബ്രാസിൻ്റെയൊക്കെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. മെഷറിംഗ് ടേപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഒരു അണ്ടർ ബാൻഡില്ലേ, നമ്മുടെ ഈ ബ്രായുടെ ബാൻഡ്, ബാൻഡിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഓവർ ലൂസ് ആവാണ്ടും ഓവർ ടൈറ്റ് ആവാണ്ടും കറക്റ്റിൽ പിടിച്ചിട്ട് നിങ്ങൾ അളവെടുക്കണം ആദ്യം സെൻറ്റിമീറ്ററിൽ. അതുപോലെ തന്നെ ബ്രായുടെ ടോപ്പ് പോർഷനിൽ, ബസ്റ്റ് പോർഷനിൽ വന്നിട്ടും നമ്മൾ അളവെടുക്കണം ടേപ്പ് വെച്ചിട്ട്. അതും ഓവർ ലൂസ് ആവരുത്, ടൈറ്റ് ആവരുത്, കറക്റ്റ് പാകത്തിന് തന്നെ. എന്നിട്ട് ഈ ഒരു സെൻറ്റിമീറ്റേഴ്സിൽ വേണം നിങ്ങൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെൻറ്റിമീറ്റേഴ്സ് എന്നിട്ട് നിങ്ങൾ ഷയവയുടെ സൈസ് കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊണ്ട് നിങ്ങൾ ഈ ഒരു സെൻറ്റിമീറ്റേഴ്സ് കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ കറക്റ്റ് ബ്രാ സൈസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ബ്രാ സൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആട്ടോ. പിന്നെ ഈ ഒരു മാസത്തെ ഓഫർ എന്ന് പറയുന്നതില്ലേ, ബ്രാസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 199 ആണ് കേട്ടോ. പിന്നെ ബൈ ടു ഗെറ്റ് ത്രീ ഫ്രീ ഓഫർ ഉണ്ട്, ഫ്ലാറ്റ് 50% ഓഫർ ഉണ്ട്. ജസ്റ്റ് രണ്ട് സ്പോർട്സ് ബ്രാസ് നിങ്ങൾക്ക് കിട്ടണത് 1049 ആട്ടോ. പിന്നെ അതുപോലെ 5 പാൻറ്റീസിന് 599 ഉണ്ട്. നൈറ്റ് വെയറിനെല്ലാം തന്നെ ഫ്ലാറ്റ് 20% ഓഫർ ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. 15 days ഈസി റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഒരു ടൈമാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്ട്രാ ഓഫറിന് വേണ്ടിയിട്ട് എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള May10 യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ 1000 അതിന് കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫറും കൂടി കിട്ടുന്നതാണ് കേട്ടോ. നല്ല ഓഫേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും റെഡീം ചെയ്യുക കൂപ്പൺ കോഡൊക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഹോൾ സ്റ്റാർട്ട് ചെയ്താലോ. ഈ ഒരു ടീഷർട്ട് ബ്രാ കണ്ടപ്പോൾ തന്നെ ഇല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും പോൾക്ക ഡോട്ട് എൻ്റെ ഫേവറേറ്റ് ആണെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ബ്ലാക്കിൽ വൈറ്റ് പോൾക്ക ഡോട്ട് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ. പിന്നെ നിങ്ങൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഉള്ളിലിരുന്ന സാധനമല്ലേ, എന്തിനാണ് ഇത്രയും ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുള്ളത്. സീരിയസ്ലി ഞാൻ പറയാം, നമുക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ കാണുമ്പോഴത്തെ ഒരു സന്തോഷമില്ലേ, ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതുപോലെ നല്ല ബ്രാസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്, രസം തോന്നും. നല്ല പ്രിൻറ്റുകളോടൊക്കെ നമുക്ക് ഇട്ട് കഴിയാൻ നേരത്തെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. നമുക്ക് തന്നെ കാണുമ്പോഴത്തേക്കൊരു കൊള്ളാം നല്ല സോണിലായിട്ട് ഇട്ടെന്ന് തോന്നും. അങ്ങനെ ഒരു തോന്നലിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും നല്ല ബ്രാസും കാര്യങ്ങളിലൊക്കെ നമ്മൾ മേടിക്കുന്നതും. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ശ്രദ്ധിച്ചൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രിൻറ്റിൽ വരുന്ന ഒരു ബ്രായാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. ഇവന് ഈ ബ്ലാക്ക് കളർ പാൻറ്റീസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു സെറ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം, നന്നായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു ടീഷർട്ട് ബ്രായാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല അത്യാവശ്യം നല്ല സപ്പോർട്ട് തരുന്ന 3/4 കവറേജ് ഉള്ള നല്ലൊരു ബ്രായാണ് കേട്ടോ. ക്യൂട്ടായിട്ടുള്ളൊരു ബോഡി ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. വയർ ഫ്രീ ആണ്, എനിക്ക് വയറുള്ള ബ്രാസ് അധികം ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാം ഇത് വയർ ഫ്രീ ആയിട്ടുള്ള ബ്രാസാണ്. കൂടുതലും ഞാൻ എവരിഡേ ബ്രാസ് എപ്പോഴും വയർ ഫ്രീ ആയിട്ടുള്ള നോക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉള്ള ഒരു ബ്രായാട്ടോ ഇത്. നല്ല ലൈലാക് ഷെയ്ഡിൽ വരുന്ന ലേസ് ബ്രായാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡ് പോർഷനിലും അതുപോലെ തന്നെ സ്ട്രാപ്പിലും ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഇവൻ ഇത് നല്ല ഫുൾ കവറേജ് വരുന്ന ബ്രായാണ്. അത്യാവശ്യം നിങ്ങൾ ഡീപ്പായിട്ടുള്ള നെക്ക്ലൈൻ ഒക്കെ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് പെർഫെക്റ്റ് ആട്ടോ. കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് ഇതിൻ്റെ നെക്ക്ലൈൻ വരുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബോയ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വയർ ഫ്രീ ആയിട്ടുള്ള ബ്രായാണ്, പാഡ് ഉണ്ട്, അതും ലൈറ്റ്ലി പാഡാട്ടോ. ചില ബ്രാസൊക്കെ ഞാൻ കാണാറുണ്ട് ഭയങ്കര കട്ടിയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ബ്രായ എടുത്ത് തരണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും താഴെ വീഴും. അത്രയ്ക്ക് നല്ല കട്ടിയുള്ള ബ്രാസ്, ഈ പാഡൊക്കെ ഉള്ള ബ്രാസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ്ലി പാഡാണ്, സ്മൂത്താണ് ഈ ബ്രാ. ഷെയ്ഡാണെങ്കിലും നല്ല അടിപൊളി, സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനും ഞാൻ പറഞ്ഞ പോലെ ലാവൻഡർ പാൻറ്റീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബിക്കിനി സെറ്റായിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അത്ര ക്യൂട്ടാണ്. ഇവരിൻ്റെ
ഡീറ്റെയിലിംഗ് പോലും കണ്ടോ, നല്ല റോസ് ഗോൾഡ് ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യണ ആ ഒരു മെറ്റൽ ക്ലിപ്പിനും ഒക്കെ വന്നേക്കുന്നത്. ഹുക്ക് ആണെങ്കിലും ടു ഹുക്ക് തരണ അത്യാവശ്യം നല്ല സപ്പോർട്ട് തരുന്ന ഒരു ബ്രായാണ്. ഫുൾ കവറേജ് ബ്രായാണ് കേട്ടോ, നല്ല ബ്രായാണ്. 899 ആണ് കേട്ടോ റേറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 1000 കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 5 ബ്രാ കിട്ടും. രണ്ടെണ്ണം എടുത്താൽ 3 എണ്ണം ഫ്രീ ആയതുകൊണ്ടിട്ട് കേട്ടോ, നല്ലൊരു ബ്രായാണ്. ഈ ഒരു ബ്രാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ബ്രായാണ്. ഇതിൻ്റെ പേരും അതുപോലെ തന്നെയാണ് കേട്ടോ, ബാൽക്കണേറ്റ് ബ്രാ എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വയറുണ്ട് കേട്ടോ, ഞാൻ എപ്പോഴും എവറിഡേ യൂസ് ചെയ്യുന്ന ഈ ബ്രാ പറയില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ പേഴ്സണലി. വയറ് ഡിഗിൻ ചെയ്യണ പോലെ തോന്നുന്നത് കൊണ്ട് ഞാൻ വയർ ഫ്രീ ആയിട്ടുള്ള ബ്രാസാണ് എപ്പോഴും യൂസ് ചെയ്യണം. ഇത് നല്ല ഗ്രേ ലേസിൽ വന്നേക്കുന്നതാണ് കേട്ടോ, നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നേക്കുന്നത്. അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ലേസിൻ്റെ ഓവർലേ കൊടുത്തേക്കുന്നതാണിത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാൻസി ബ്രായാണ്. ഇവൻ ഇതിൻ്റെ സ്ട്രാപ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇല്ലേ, അതുപോലെ ഫാൻസി ആയിട്ട് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ ഈ ഒരു സ്ട്രാപ്പ് നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാപ്ലെസ് ബ്രായായിട്ട് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്മോൾ ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു പുഷപ്പ് തരാനും ആ ഒരു ഫുൾ ഷേപ്പ് റൗണ്ട് ഷേപ്പ് തരാനും ഒക്കെ ആയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രാ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ കളർ ആണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര ഫാൻസിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവൻ നിങ്ങൾ ഹണിമൂണിനൊക്കെ പോണ കപ്പിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആണ്. ഇവൻ നിങ്ങൾക്ക് ഫാൻസി ബ്രാസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 799 rupees അല്ലേ കേട്ടോ. ഇതിന് അടിപൊളിയായിട്ടുള്ള ബ്രായാണ്, ഒരു വെറൈറ്റി ബ്രായായിട്ട് എനിക്ക് തോന്നി കേട്ടോ. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ വയർ ഫ്രീ പാഡഡ് ബ്രായാണ് കേട്ടോ ഇത്. ഇത് വയർ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഡിഗിൻ ചെയ്യണ പോലത്തെ ഫീലില്ല. എവറി ഡേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 3/4 കവറേജ് തരണ ഒരു എവറി ഡേ ബ്രായാണ് കേട്ടോ. സ്ലൈറ്റ്ലി പാഡഡ് ആണ് ഇത് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബൾക്കി ഫീലൊന്നും ഉണ്ടാവത്തില്ല, ലൈറ്റ് ഫീലാണ്. പിന്നെ കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ, പാഡഡ് ബ്രാസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രസ്റ്റ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരാ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഒരു സൈസ് കുറവുള്ള ബ്രായൊക്കെ മേടിച്ചിട്ട് ഇട്ടിട്ടില്ലേ, പരത്തി വെച്ചേക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് നല്ല ഷേപ്പായിട്ടിരിക്കണം, എന്നാൽ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ നേരത്ത് പോലും ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുപോലെ ടീഷർട്ട് ബ്രാസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സീരിയസ്ലി ഞാൻ പറയാം, അത്യാവശ്യം കവറേജും തരും, അതുപോലെ തന്നെ കംഫർട്ടബിളും ആണ് ഇടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ നല്ലൊരു ഭംഗിയും വരുത്താനായിട്ട് നല്ലതാണ് കേട്ടോ. ഇതുപോലെ സ്ലൈറ്റ്ലി പാരഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബ്രാസ്, ഇതാണെങ്കിലും നല്ല സ്ട്രൈപ്ഡ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. കപ്പിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല ഫ്രിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഫാൻസി ബ്രായാണ്. ഫാൻസി ബ്രാ എന്ന് പറയാൻ പറ്റില്ല, എവറി ഡേ ബ്രായാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ്. എനിക്ക് അവരുടെ ഒരു കളക്ഷനിലില്ലേ ആ ഒരു മോഡൽ ഇട്ടേക്കണ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രായാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആണ്, പ്രിൻ്റഡ് ആണ്. എന്നാൽ തന്നെ ഈ സൈഡ് കപ്പിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നല്ല ഭംഗിയുള്ള ലേസ് ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട് കേട്ടോ. ഇത് വയേർഡ് ആയിട്ടുള്ള ഒരു ബ്രായ കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക ഡീപ്പായിട്ടുള്ള കപ്പായതുകൊണ്ട് തന്നെ നല്ലോണം കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ട് കിടക്കും കേട്ടോ. രസമാണ് കാണാൻ വേണ്ടി. ബ്ലാക്ക് ആണ്, ഇതിൻ്റെ സ്ട്രാപ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിതിൽ ഇത് മേടിച്ച് ഫീൽ ചെയ്ത് നോക്കണം കേട്ടോ, ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അറിയണമെങ്കിൽ. നല്ല സോഫ്റ്റാണ് ഈ ബ്രാസ് എല്ലാം തന്നെ, കംഫർട്ടബിൾ ആണ്. ഇവൻ നിങ്ങൾ അത്യാവശ്യം ഹെവി ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വയേർഡ് ആയിട്ടുള്ള ബ്രാസ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം സപ്പോർട്ട് തരാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. പിന്നെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും 2-hook പാറ്റേണാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ദിവസമൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രായാണ് കേട്ടോ. ഇത് നല്ല ബ്രായാണ്, ടീഷർട്ട് ബ്രായാണ്, അത്യാവശ്യം കവറേജ് തരണ, നല്ല ഭംഗി തോന്നിക്കണ ഒരു ഫാൻസി ലുക്കുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ് കേട്ടോ ഇത്. സൂസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പൈജാമ സെറ്റാണ് കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ എപ്പോഴും ഹോൾ ചെയ്താലും ഇല്ല, ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ ഇതുപോലത്തെ സെറ്റുകൾ. കാരണം ചില സെറ്റ്സ് കാണാൻ നേരത്തില്ല, പൈജാമ സെറ്റ്സ് കാണുമ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനും പാറ്റേണും ഒക്കെ വരും കേട്ടോ. ഇതാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്ട്രാപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് ലേസൊക്കെ വന്നിട്ട് ഒരു ഓൾഡ് സ്കൂൾ വൈബ്സ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ആട്ടോ, ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തരുന്ന ടൈപ്പ് ഓഫ് സെറ്റാണ് ഇത്. ഇതിൻ്റെ ടോപ്പാണെങ്കിലും നല്ല വീനക്കിൽ സ്ട്രാപ്പ് വന്നിട്ട് ഒരു ക്യൂട്ട് ബോയ് ഒക്കെ കൊടുത്തിട്ട് ഇവൻ ഈ സെൻറ്റർ പോർഷനിൽ നിന്നൊക്കെ ഫ്രില്ല് വന്നിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ആട്ടോ. ബാക്ക് ആണെങ്കിലും രസമാണ് കാണാൻ വേണ്ടിയിട്ട് വേണ്ട. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എന്താണ് പൈജാമയുടെ ടോപ്പാണ്, സെറ്റിൻ്റെ ടോപ്പാണിത്. ഇവൻ പാൻസ് ആണെങ്കിലും സാധാരണ നമ്മളെപ്പോഴും കാണുന്ന പ്ലെയിൻ ആയിട്ടാണല്ലേ, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ താഴത്താണെങ്കിലും ഇതൊരു ക്യാപ്രി സെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫുള്ളല്ല ഇത് ലെങ്ത് വന്നേക്കുന്നത്, ഫുള്ളാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ക്യാപ്രി ആയിട്ട് തോന്നി, ഫുൾ ലെങ്ത് ആണിത് വന്നേക്കുന്നത്. ഫുൾ ലെങ്ത്തിൻ്റെ എൻഡിൽ വന്നിട്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ. കട്ടിങ് വന്നിട്ട് നമ്മളുടെ ആ ഒരു ടോപ്പിൻ്റെ സെയിം ഡീറ്റെയിലിംഗ്, ആ ഒരു ബോ ഡീറ്റെയിലിംഗ് ഇല്ലേ, ആ സെയിം ബോഡി ഡീറ്റെയിലിംഗ് നമ്മുടെ ഈ പാൻസിൻ്റെ എഡ്ജിലും കൊണ്ടുവന്നേക്കും കേട്ടോ. ഇവൻ എഡ്ജിലൊക്കെ ആണെങ്കിൽ തന്നെ ക്രോഷേ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു പീച്ച് കളർ പ്രിൻ്റ്
ഒരു പീച്ച് കളർ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. നെക്സ്റ്റ് വീണ്ടും ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ, പക്ഷേ ഇത് ടീഷർട്ടും അതുപോലെ ഷോർട്സും ആണ് കേട്ടോ വന്നേക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇല്ല, എന്തോ എനിക്ക് എപ്പോഴോ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രിന്റ് പോലെ തോന്നി. എനിക്ക് തോന്നുന്നു ഞാൻ ചൈൽഡ്ഹുഡിലൊക്കെ ഈ ഒരു പ്രിന്റിൻ്റെ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രിന്റ് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. അത് ഷോർട്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ടോപ്പിനാണെങ്കിൽ തന്നെ ജസ്റ്റ് ഈ ഒരു പോക്കറ്റിൻ്റെ അവിടെ ഒരു പാച്ച് പോലെ നമ്മളുടെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റാന്നുള്ള ഫീൽ ആയിരിക്കാൻ, പക്ഷേ ഇത് പോക്കറ്റല്ലേ, ഇത് ഫേക്ക് പോക്കറ്റ്, ജസ്റ്റ് ഒരു പാച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ടീഷർട്ട് ആണെങ്കിലും നല്ല ലൂസ് ഫിറ്റ്. ഞാൻ എപ്പോഴും മീഡിയം സ്മോൾ സൈസ് ആണെങ്കിലും ഞാൻ മീഡിയം എപ്പോഴും എടുക്കും കേട്ടോ, കാരണം ആ ഒരു ലൂസ് ഫിറ്റ് വീട്ടിലോട്ട് നടക്കാൻ വേണ്ടി. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതുപോലത്തെ ഡാർക്ക് കളേഴ്സ് കൂടുതൽ ഓഫ് ചെയ്യാൻ നോക്കും, കാരണം അമ്മയുടെ ഒരു മിഷൻ വാഷനല്ല കേട്ടോ എൻ്റെ എല്ലാ ലൈറ്റ് കളർ ഡ്രസ്സുകളും. കാരണം നമുക്ക് എപ്പോഴെപ്പോഴും നൈറ്റൊക്കെ ഇടാനൊക്കെ ഡ്രസ്സ് വേണ്ടപ്പോഴത്തേക്ക് നമ്മളങ്ങ് കൂട്ടിയിട്ട് അലക്കും. അതുകൊണ്ടിട്ട് കളറൊക്കെ പോകാനായിട്ടും ലൈറ്റ് കളറൊക്കെയാണ് ചിലപ്പോൾ വേറെ കളറൊക്കെ പിടിച്ചാൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡാർക്ക് കളേഴ്സ് ഓപ്റ്റ് ചെയ്യാറുണ്ട് നൈറ്റൊക്കെ ഇടാനായിട്ട്, കാരണം എല്ലാ ദിവസവും ഇടണമല്ലേ അതുകൊണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ സെറ്റാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾഡ് വൈബ് ഇതിനുണ്ട് കേട്ടോ, ഒരു വിൻറ്റേജ് വൈബ് ഇതിനുണ്ട്. പണ്ടത്തെ ആ ഒരു പ്രിൻറ്റും ആ ഒരു ചെക്കൊക്കെ ഇതിന് വന്നിട്ടുള്ളത്. രസമാണ് കാണാൻ വേണ്ടി. പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂവും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്രീനും ബ്ലൂവും കൂടിയുള്ള ചെക്കും ആണ് ഇതിന് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഞാൻ കൊടുക്കുക കേട്ടോ. ഇല്ല 899 ഒക്കെ എഴുതിയാണ്, പക്ഷേ എനിക്ക് ഇത്ര 400 500 ആയിട്ട് ഇത് കിട്ടിയത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലെ ബ്രാസിൻ്റെയും നൈറ്റ് വെയറിൻ്റെ ഒക്കെ ഹോൾ വീഡിയോ ചെയ്യണത്, കാരണം അത് നമ്മൾ യൂസ് ചെയ്യണതാണ് സ്ഥിരം. ചിലവർ പറയും അയ്യോ ബ്രായുടെ വീഡിയോ ഒക്കെ ചെയ്യണോ, എന്തൊരു പാപമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ. ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ എന്തിനു ഇത്ര നാണം കെടാനും നാണക്കേട് വിചാരിക്കാനും, ഇതൊക്കെ എല്ലാവരും ഇടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇടണുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ. സീരിയസ്ലി ഞാനൊക്കെ ഇടാറുണ്ട്, എനിക്കറിയില്ല. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ താഴത്തെ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തുപോലത്തെ വീഡിയോസൊക്കെ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്, നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മാക്സിമം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉള്ള സൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുള്ളല്ലോ. ഇപ്പോൾ എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈ ടു ഗെറ്റ് ത്രീ ഓഫറാണ്, ആ തട്ടിപ്പുളി ഓഫറാണ്. ജസ്റ്റ് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് 5 പ്രായം കിട്ടിയ നല്ല കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും റെഡീം ചെയ്യാം. പിന്നെ എൻ്റെ കൂപ്പൺ കോഡുണ്ട്, അതുമൊക്കെ റെഡീം ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ 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 ബൈ.